ഹലോ എവ്രിവൺ, ഓപ്പൺ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാവിലെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വേഗം കഴുകി വെച്ചിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണം. ഞാനിങ്ങനെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയത്. എന്താണെന്ന് നമുക്ക് നോക്കാം, വഴിയെ പറഞ്ഞു തരാം. നല്ല പഴമുണ്ടായിരുന്നു, നല്ല പഴുത്തിരിക്കണ കണ്ടപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല സിമ്പിളായിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. അതിനുശേഷം ഇത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇത് ഞങ്ങൾ നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്ന പഴമാണ്. ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പാണ് നാട്ടിൽ നിന്ന് തിരിച്ച് ഇവിടെ എത്തിയത്. ഇവിടെ നല്ല പഴം കിട്ടും കേട്ടോ. ഞങ്ങൾ സാധാരണ ലുലു എന്നൊക്കെ നല്ല പഴം കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നല്ല തേങ്ങ ചിരകിയതൊക്കെ നമുക്ക് ലുലു എന്ന് കിട്ടും. നമ്മൾ ഞാൻ തേങ്ങയുടെ കാര്യം പറയാൻ കാരണം നമ്മുടെ ഈ ഡിഷിൽ തേങ്ങയും കൂടി ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ചട്ടി വെച്ച് കഴിഞ്ഞു, പാൻ വെച്ച് നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒക്കെ നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് ഞാൻ 4 പഴമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര പഴമാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നെയ്യിൻ്റെ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പഴം ഒന്ന് വാടി വരണം, അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലായിടത്തും നെയ്യൊക്കെ എത്തുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ എത്ര മധുരം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനങ്ങനെ അളവൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ പഴം എത്ര മധുരമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ പഴം നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ആ പഞ്ചസാരയും കൂടി ഒന്ന് ഉരുകി വരണം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ പഴം നല്ലോണം വെന്തിട്ടുണ്ടാവും. ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ ഞങ്ങൾ തേങ്ങ ചിരവിയതാണ് വാങ്ങാറുള്ളത്. അത് നമുക്കിവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും.
ഞാനിവിടെ മസ്കറ്റിലാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും തേങ്ങ ചിരകിയത് തന്നെ കിട്ടും. അതുകൊണ്ട് കുറേ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞാനൊരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് വാടി വരണം. എല്ലാം ഒന്ന് വെന്തിട്ട് നല്ലൊരു മണമൊക്കെ വരും. നല്ല തേങ്ങയും നെയ്യുമൊക്കെ ഒരു ഇതായ ഒരു നല്ലൊരു മണം വരും കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മളെ പഴം നല്ലൊരു കുഴമ്പ് രൂപത്തിലായി വരണം. അത്രയ്ക്ക് അങ്ങോട്ട് പേസ്റ്റ് ആവണം വേണ്ട. പക്ഷെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന ടൈം ആകുമ്പോൾ നമുക്ക് ഒന്ന് ഓഫ് ചെയ്യാം. അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു ഫില്ലിങ് പോലെയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഈ ഫില്ലിങ് റെഡിയായി. ഇനി നമ്മൾ വേറൊരു സംഭവം പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് മൈദ എടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിടുക. ഒരു കപ്പ് മൈദക്ക് ഒരു മുട്ട മതിയാവും. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാറ്റർ രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മധുരം ആഡ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മളിത് ഇതിലോട്ട് മറ്റേ ബനാന സ്റ്റഫാണ് ചെയ്യാൻ പോകുന്നത്. ഇതിലോട്ട് ഫിൽ ചെയ്ത് വെക്കണം നമുക്ക്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു ലൂസ് ബാറ്ററായിട്ട് മാറ്റിയെടുക്കണം. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇങ്ങനെ ഒഴിച്ചിട്ട് ദോശയൊക്കെ പോലെ നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കണം. കണ്ടില്ല, ഇതുപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒരു സ്പൂണിൽ കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് തടവി കൊടുക്കുക. അങ്ങനെ നല്ല മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തുറന്നു തന്നെ ഇരിക്കട്ടെ. കണ്ടില്ലേ, ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ എത്ര എണ്ണമാണെന്ന് വെച്ചാൽ അത്രയും ഇതുപോലെ ചുട്ടെടുക്കണം. ഇനി നമ്മൾ ഈ ഫില്ലിങ്ങും കൂടി അതിൽ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബനാന ഫില്ലിങ് ഇതിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. റോൾ ചെയ്യേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. എങ്ങനെയെന്ന് വെച്ചാൽ ഒന്ന് അതിലോട്ട് സ്റ്റഫ് ചെയ്ത് വെക്കുക, അത്ര പണിയുള്ളൂ. അപ്പം നമ്മുടെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബനാന ബ്രേക്ക്ഫാസ്റ്റാണത്. എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.